അതിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് പലയിടത്തും ചോർന്നു പോയിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒഡേസയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ അനുസ്മരണം അതൊരു ഔപചാരികതയുണ്ടെങ്കിൽ കൂടി അതൊരു ആവശ്യമാണെന്ന് തോന്നുന്നത് ഒഡേസയുടെ ഒരു പുനരുജ്ജീവനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജനകീയ സിനിമ, എന്താണ് ബദൽ സിനിമാ പ്രസ്ഥാനം എന്നങ്ങനെയൊന്നും വളരെ കൃത്യമായൊരു ധാരണ ഇല്ലാത്തൊരു പുതിയ സമൂഹമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടെ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹവും ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ ഒന്ന് സംഘടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു സ്വരൂപിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഒഡേസയെ പോലെയുള്ള പ്രവർത്തന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് ഒരു സിനിമയിൽ ഭാഗവാക്കാകുക എന്ന് പറഞ്ഞാൽ. അത് സിനിമയുടെ വേറൊരു കൺസെപ്റ്റോ അല്ലെ വേറൊരു ലോകത്തിൻ്റെ ഒരു സംഭവം ആയിരിക്കാം. പക്ഷേ ഒഡേസയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് സത്യേനായാലും ഓരോ സിനിമ എടുത്തതും ഓരോ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളതും എല്ലാം അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഒഡേസ എന്ന് പറയുന്ന സംഭവം ആ പ്രസ്ഥാനം അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സാന്ദ്രയും സ്വയം ചെറിയ കുട്ടികളെ ഇവൻ്റെ ഒക്കെ പ്രായമുള്ള സമയത്ത് ഇതിനേക്കാളും ചെറുതായിരുന്നു. കോഴിക്കോട് നടക്കാവിലെ ഓഫീസ് ഉണ്ടായിരുന്നു ഒഡേസയ്ക്ക്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ കുട്ടികളെ രണ്ടാളെ അടുത്ത് ഈ ഒഡേസ സംരക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ അവിടെ വന്ന് താമസിച്ചു. രണ്ട് വർഷം ആ ഓഫീസിൽ താമസിച്ചു. പക്ഷെ അവിടെയും കാണാൻ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ ജോണിനെയൊക്കെ അനുകരിക്കുക എന്ന് പറയുന്ന മറ്റു പല കാര്യങ്ങളിലും അനുകരിക്കുക എന്നുള്ളതല്ലാതെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവിടെ ഒരു കമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ രണ്ടു വർഷം അവിടെ നിന്നു. പക്ഷെ വാടക കൊടുക്കാൻ പോലെ വാടക കെട്ടിടത്തിലായിരുന്നു, വാടക കൊടുക്കാൻ പോലുമുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല. ആകെയുള്ള നമ്മളെ വരുമാനം എന്ന് പറയുന്നത് ഒഡേസ അത്യാവശ്യം ഈ സിനിമ സ്ക്രീനിങ്ങിലൂടെ ചിലർ പൈസ കിട്ടുന്നത് മാത്രമാണ്. ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നില്ല. സത്യേടൻ ഫുൾ ടൈമറായിട്ട് ഒഡേസയിലും അതുപോലെ സോഷ്യൽ വർക്കും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ അത് സംരക്ഷിക്കാൻ അത് കൈവിട്ടു പോകുന്ന തോന്നിയ അവസരത്തിൽ നമ്മളെ വീട് തന്നെ വടകരയിലെ ഒരു ചെറിയൊരു വീടുണ്ട് നമുക്ക്, ആ വീട് തന്നെ ഒഡേസേൻ്റെ ഓഫീസായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെല്ലാം കൂടെ തിരിച്ചങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ ഇതുവരെയും ഒഡേസേൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മളെ വീട് തന്നെയാണ്. ഇവിടുന്ന് പ്രത്യേകിച്ച് കൊണ്ടുപോകാനൊന്നും ഉണ്ടായിരുന്നില്ല, ഒഡേസയുടെ പേര് മാത്രമേ കൊണ്ടുപോകാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ്. പിന്നെന്ന് വെച്ചാൽ ഈ സിനിമ നിർമ്മാണം ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെ അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ കൂടുതലായിട്ട് അതുമായി ബന്ധമുള്ള ആൾ എനിക്കൊന്ന് പ്രതാപമൊക്കെ ആയിരിക്കും. കാരണം ഈ ലാസ്റ്റ് ഒളിക്കവൊക്കെ ചെയ്ത സമയത്ത് അത്രയും കഠിനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രതാപൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ അനുസ്മരിക്കുക എന്നുള്ള ഒരു ഔപചാരികതയ്ക്ക് അപ്പുറമായിട്ട് ഒഡേസ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. കാരണം ഒഡേസ ഒരിക്കലും തീർത്തും എന്താ പറയുക എപ്പോഴെങ്കിലും അനുസ്മരിക്കേണ്ട ഒരു വിഷയമായിട്ടോ അല്ലെ സത്യന്റെ ഒരു കൺസെപ്റ്റ് എപ്പോഴെങ്കിലും അനുസ്മരിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒഡേസ മുമ്പോട്ട് കൊണ്ടുപോയി അതിൻ്റെ സ്ക്രീനിങ് അതുപോലെ പുതിയ സിനിമകൾ നിർമ്മിക്കുക അതുപോലെ കലാപ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ എന്താ ഒരുപാട് അരുണൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരുപാട് രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മളെ പ്രളയത്തിലും ഒക്കെ വളരെ സജീവമായിട്ട് അത് ഓരോരുത്തരും ചെയ്യുന്ന അതിൻ്റെ കൃത്യമായ പൊളിറ്റിക്സ് കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒഡേസയെ ശരിയായ അർത്ഥത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പുതിയ തലമുറ വരണമെന്നും അതിലൂടെ ഒഡേസയുടെ കൺസെപ്റ്റുകൾ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ തലമുറയിലേക്ക് എത്തണമെന്നും ഒരു ബദൽ സിനിമാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജനകീയ സിനിമാ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിപ്പിക്കണമെന്നും കൊൽക്കത്തയിൽ നിന്ന് ഒരു ലേഡി വന്നിരുന്നു, ഒരു ഫിലിം മേക്കറാണ്, ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ഒഡേസയെ പറ്റിയും അതുപോലെ നക്സൽ പ്രസ്ഥാനത്തെ പറ്റിയാണ് അവരൊരു സിനിമ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ട് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഒഡേസ
മുമ്പോട്ട് കൊണ്ടുപോകാനും വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെ കഴിവുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും സഹകരിക്കാൻ. നമ്മൾ അതിൻ്റെ ഒരു തുടക്കം, ഒരു വീണ്ടും ഒരു തുടക്കം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയുന്നത്. സഖാവ് അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ്റെ ജീവിതവും ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷമുള്ള പ്രക്ഷോഭങ്ങൾ, കേരളത്തിൽ വന്ന നക്സൽ പ്രസ്ഥാനങ്ങളുടെ പ്രക്ഷോഭങ്ങളും അതിൻ്റെ പ്രതിരോധങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഗ്നിരേഖ എന്നുള്ള ഡോക്യുമെൻ്ററി, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് ഞാൻ സത്യത്തിനെ കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, തീർത്തും നിരാകരിക്കുകയും നമ്മൾ തീർത്തും മറവിയിലേക്ക് ആണ്ടുപോകുന്നതുമായ കേരളത്തിൻ്റെ ഒരു പ്രക്ഷുബ്ധ യൗവനത്തിൻ്റെ ഒരു കാലഘട്ടത്തെ പുനർജീവിപ്പിക്കാൻ സത്യാഗ്രഹമെടുത്ത ഒരു ഊർജം, കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ പുനരാവിപ്പിക്കുകയും അതിനെ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് എങ്ങനെ നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെ നമ്മളുടെ രാഷ്ട്രീയ ജീവിതമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കാലഘട്ടത്തിനെയാണ് സത്യേട്ടൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം പ്രതാപിനെ പോലുള്ള ആളുകൾ തീർച്ചയായും അതിൻ്റെ ക്യാമറയൊക്കെ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞ, ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നില്ല സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആകെയുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ര കട്ടിങ് മാത്രമാണ്. ഇതൊന്നും ജനീഷോടൊക്കെ സംസാരിച്ചിട്ടില്ല, ഒരു പത്ര കട്ടിങ് എന്നാണ് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ തന്നെയാണ് നമുക്ക് വായിക്കാൻ വേണ്ടി സത്യേട്ടൻ തോന്നുന്നത്. ഒരു ഫോട്ടോ, ഒരു ഫോട്ടോ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അത്. പിന്നെ എനിക്ക് ഏറ്റവും എന്താ വെച്ചാൽ ഏറ്റവും മനുഷ്യ ഒരു ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഇന്നേക്ക് 5 വർഷം മുമ്പേ കൃത്യമായി പറയുകയാണെങ്കിൽ 16 ആഗസ്റ്റ് സത്യേട്ടനായിട്ട് അവസാനം ഞങ്ങൾ സംസാരിക്കുന്നത്. മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അവസാനത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് പെൻ ആൻഡ് പാലറ്റീവറിലേക്ക് ട്രാൻസ്മിഷൻ, അവിടെ നിന്നാണ് അവസാനമായിട്ട് ഞാനും അമ്പിയേച്ചും ജെന്നിയേച്ചിട്ട് പിന്നെ നമ്മുടെ പനാട്ടുള്ള ശ്യാം അവസാന സത്യം പറഞ്ഞൊരു കാര്യം, അന്ന് അരുന്ധതി റോയുടെ ഒരു ഒരു സ്പീക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഗാന്ധി വിഷയത്തിൽ അംബേദ്കർ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. വളരെ അരുന്ധതി റോയിനെ കടന്നാക്രമിക്കുന്ന മാധ്യമങ്ങളിൽ, അതായത് വലത് മാധ്യമങ്ങളൊക്കെ വളരെ തീവ്രമായിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്ത് പറഞ്ഞാൽ, അരുന്ധതി റോയുടെ ഡോക്യുമെൻ്റ് നമുക്ക് കളക്ട് ചെയ്യണം, അതൊരു ലഘുലേഖയാക്കി ഇറക്കണം, കോഴിക്കോട് വിപുലമായ രീതിയിൽ നമുക്ക് ടൗൺ ഹാളിൽ തന്നെ പറ്റുമെങ്കിൽ ടൗൺ ഹാളിൽ തന്നെ വിവിധ കേരളത്തിലെ വിവിധ നക്സൽധാരകളെയും ലെഫ്റ്റ് മൂവ്മെൻറ്റുകളെയും ലിബറേഷനായിട്ടുള്ള ലെഫ്റ്റ് മൂവ്മെൻറ്റുകളെയും ഇന്ത്യയിൽ തന്നെ ആകുമാനമുള്ള ആളുകളേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നമുക്കൊരു വിപുലമായൊരു പരിപാടി നടത്തണം, അതിന് നിങ്ങൾ ശ്രമിക്കും, എൻ്റെ അസുഖം ഞാൻ എങ്ങനെയും റിക്കവർ ചെയ്യാം, നിങ്ങൾ അതിനുള്ള പ്രവർത്തനം നടത്തും, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു സത്യേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഹോളിക്കോവ് എന്നുള്ള സത്യേട്ടൻ ഒരു 99% പൂർത്തിയാക്കിയ ഒരു സാധനം വിവിധ കൂട്ടായ്മകളിലൂടെ നമ്മൾ ചെയ്തു. ഈ വിശുദ്ധ പശു ഡോക്യുമെൻ്ററി അതിൻ്റെ അതിൻ്റെ ആദ്യ പ്രദർശനത്തിൻ്റെ തലയിൽ നമ്മൾ പിന്നെ വരവർ റാവു തന്നെയാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ കവി ഒരാളായ വരവർ റാവിനെ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് രാത്രി തന്നെ ഇന്ത്യൻ പിന്നെ സെക്യൂരിറ്റി വിങ്ങിൽ നിന്ന് പറഞ്ഞൊരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചത് സത്യം നിങ്ങൾ ആരാന്ന് ചോദിച്ചത്. ഞങ്ങൾ സത്യം ഞങ്ങളെ ആരുമില്ല, നമുക്ക് ആരാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത്രത്തോളം തീവ്രമായിട്ട് ആ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് വിശുദ്ധ പശുവിൻ്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒഡേസ എന്നുള്ള ഒരു ജനകീയ കലാ മൂല്യമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പം ജന്നേച്ചി നേരത്തെ പറഞ്ഞു അരുണ് പോലുള്ള ആളുകൾ, എൻ്റെ ഒരു അടിസ്ഥാനം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു കൂട്ടായ്മ, നമ്മളുടെ ഒരു കൂട്ടായ്മ തന്നെ ഞാൻ പറയുന്നു. വയനാട് കേന്ദ്രീകരിച്ചിട്ട് മാനന്തവാടി ഫ്ലാറ്റ് റിലീഫ് ഫോറത്തിൻ്റെ ഇന്നലെ അവിടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആദിവാസി ഊരുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ നമ്മുടെ കളക്ഷൻ പോയിന്റിൽ സത്യേട്ടൻ്റെ ഒരു അനുസ്മരണം നടത്തിയിട്ടുണ്ട്. ഒരു ഔപചാരികമല്ലാത്ത രീതിയിൽ സത്യേട്ടൻ്റെ അനുസ്മരണം എടുത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു വന്നത് എന്താ ശരി, എന്തായാലും ഒഡേസേന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുക, അതിനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയപരമായിട്ടും മറ്റ് സാംസ്കാരികപരമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് കോഴിക്കോടുണ്ട്, കോഴിക്കോടിൻ്റെ ഒരു സത്യത്തിന് അടക്കമുള്ള ആളുകൾ കൊണ്ടുവന്ന ഒരുപാട് പ്രത്യക്ഷ പരിപാടികളുണ്ട്, പ്രതിരോധ പരിപാടി. ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, സത്യേട്ടൻ അവസാനത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ശുഭാപ്തി വിശ്വാസമായിട്ട് നിൽക്കുന്ന സമയത്തും നിർബന്ധമായിട്ടും നിങ്ങൾ പിന്നെ വിശ്രമിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പോലും അന്വേഷിയുടെ, കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, അന്വേഷിയുടെ നേതൃത്വത്തിൽ ഒരു ഡിന്നർ വിത്ത് മമ്മൂട്ടി എന്നുള്ള പരിപാടി അന്വേഷിയുടെ ഹോട്ടലിൽ നടക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ആദ്യത്തെ മുദ്രാവാക്യം എഴുതുന്നത് പോലും സത്യേട്ടനാണ്. ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചതും സത്യേട്ടനാണ്. അതിൻ്റെ മുതലാളി സത്യേട്ടൻ്റെ ചികിത്സാ സഹായത്തിന് വലിയൊരു എമൗണ്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിധേയത്വമൊന്നും സത്യേട്ടൻ ഈ പ്രതിഷേധത്തിൽ, സത്യേട്ടൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യേട്ടൻ ചിലപ്പം ചില ആളുകൾക്ക് വിധേയപ്പെടാണ്ട് നിന്നുകൊണ്ടായിരിക്കും നമ്മളെപ്പോലുള്ള ചെറിയൊരു കൂട്ടെങ്കിലും സത്യേട്ടൻ ഓർമ്മിക്കാൻ വേണ്ടി ഇപ്പോഴെത്തുന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ആണ് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നത്.